പറയട്ടെ, ഒരു താൽക്കാലിക ആശ്വാസം മാത്രമല്ലേ ഉള്ളത്. ഇപ്പോൾ SFI യുടെയൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഷോൺ ജോർജ് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു, ഇതൊരു താൽക്കാലിക ആശ്വാസമാണ്, വലിയൊരു ഞെട്ടൽ ഉണ്ടാകാൻ പോകുന്നു CPMന് എന്ന്. നോക്കൂ, ഇവിടെ ഈ ഞങ്ങൾക്ക് ഈ താൽക്കാലിക ആശ്വാസത്തിൻ്റെയും ഒരു അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാരുണ്യമൊന്നും വേണ്ട. സഖാവ് അഴീക്കോടൻ രാഘവനെ അഴിമതിക്കോട രാഘവ എന്ന് വിളിച്ചിട്ടുള്ളത് കോട്ടാത്തലയുടെ പാർട്ടിയിൽപ്പെട്ടവരാണ്. ഷോണൊന്നും ജനിച്ചിട്ടില്ല, ഞാൻ കേട്ടതും കണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും പറയും, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള IREL, അപ്പോൾ വിഷ്ണു അതിൽ തർക്കം പറയില്ലല്ലോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എൻ്റർപ്രൈസാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള KMML ആണ്. ഏത് കമ്പനിക്ക്? നമ്മളീ പറയുന്നതായിട്ടുള്ള CMRL ധാതുവണൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനവും കേരള സർക്കാരിൻ്റെ സ്ഥാപനവുമാണ് ഈ ധാതുവണൽ നൽകിയത്. ഇവിടെ വക്കീലന്മാരുടെ ഭാഷയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു കോൺസ്പിറസിയെ സംബന്ധിച്ച് ഈ വക്കീലിന്, അല്ല ഷോണിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ പെറ്റീഷണറായിട്ടുള്ള ഈ വക്കീലിന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, ഒരാൾ മാത്രമായ ഒരു കോൺസ്പിറസി ഉണ്ടാവില്ല, ഒന്നിലേറെ വ്യക്തികൾ ഉണ്ടായാലേ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മൾ വക്കീലന്മാർ പറയാറുള്ളത്. ഇനി അവിടെ ഒരു കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാനിതിപ്പോൾ ഈ നമ്മുടെ ഈ എന്താ വിജിലൻസ് കോടതിയുമായി മാത്രം ബന്ധപ്പെട്ടല്ല, അതിനകത്തൊരു ക്രിമിനൽ എലിമെൻ്റ് ഉണ്ടാവണമല്ലോ, അല്ലേ? എലിമെൻ്റ് ആ ഒരു മനസ്സിനകത്തു നിന്ന് അത് വരണമല്ലോ. നമ്മൾ പറയുമ്പോഴത്തേക്ക് മോട്ടീവ് ഉണ്ടാവണമല്ലോ. അവർ കോമൺ ഇൻറ്റൻഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ അതിന് Section 34 അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ അതിനകത്ത് വരും? നാലോ അതിൽ കൂടുതൽ ആളുകൾ വേണം, അല്ലേ? ഇവിടെ ഇപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്തോ ആശ്വാസം എന്നുള്ളത്, ഞങ്ങൾക്ക് ഈ പറയുന്ന ആരുടെയും ഒരു കാരുണ്യം വേണ്ട. കോടതി ചോദിച്ച ചോദ്യമാണ്, കോടതിയിൽ എന്തായിരുന്നു പെറ്റീഷണറുടേതായിട്ടുള്ള പ്രേയർ? അതാണ് എനിക്കറിയേണ്ടത്. കോടതി അന്വേഷിക്കണമെന്നാണോ, അതല്ല വിജിലൻസ് അന്വേഷിക്കണമെന്നാണോ? കോടതി തന്നെ ഒന്നിലേറെ തവണ ചോദിച്ചതാണ്. കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുകയാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പെറ്റീഷണർ ഇത്തരത്തിൽ വന്നിട്ടുള്ളത് എന്നും കോടതി പറയുകയാണ്. ഇനി ഞാനിപ്പോൾ കോടതിയെ സംബന്ധിച്ച് മറ്റു കൂടുതലൊന്നും പറയുന്നില്ല. അനുകൂലമായി വിധി വന്നാലും പ്രതികൂലമായി വിധി വന്നാലും ആ വിധിയെ സംബന്ധിച്ചല്ലാതെ കോടതി അലക്ഷ്യമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാനായി ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ കോടതിയിൽ നിയമപരമായ പോരാട്ടം നടത്തും. ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഒന്ന്, ഞങ്ങൾ സ്ഥിരമായി രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നവരാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് ഈ കോടതിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയായിരുന്നു കേസ് നടത്തിയത്? എന്തിനു വേണ്ടിയായിരുന്നു നിയമസഭയിലും പുറത്തു മുടക്കം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്? വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ച് എങ്ങനെയായിരുന്നു വേട്ടയാടൽ നടത്തിയത്? ഇതെല്ലാം വല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൂടിയെല്ലാം കുട്ടി ആഘോഷിച്ചെല്ലാം കൊണ്ടു നടന്നത് ഇത്തരം കാര്യത്തിന്. ഒരു കുട്ടി പരീക്ഷ എഴുതി, അപ്പുറത്തുനിന്ന് കോപ്പി അടിച്ചിട്ട് ഉത്തരം എഴുതി വെച്ചു. ഉത്തരം എഴുതി വെച്ചപ്പോഴത്തേക്ക് ഇപ്പുറത്തുള്ള ആളിൽ നിന്ന് വഴി, ആ വഴിക്കണക്കുണ്ടല്ലോ, അത് എഴുതാനായിട്ട് കഴിയുന്നില്ല ഇദ്ദേഹത്തിൽ നിന്ന്. ഉത്തരവുണ്ട്, വഴിക്കണക്കില്ല.